ഒക്ടോബർ 30 തിങ്കളാഴ്ച. ലൂക്ക 13:10-17 വരെ വാക്യങ്ങൾ. തീരാരോഗങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ കഠിനമായ രോഗങ്ങളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ അനുഭവിച്ചിട്ടുണ്ടാകാം. എന്താണത്? മുരടൻ, ശാഠ്യമുള്ളവൻ, കഠിനമായ തലയുള്ളവൻ എന്നൊക്കെ ഇതിനെ സൂചിപ്പിക്കാം. ചില രോഗങ്ങൾ എത്ര ചികിത്സിച്ചാലും മാറുകയില്ല. വർഷങ്ങളോളം ചികിത്സിച്ചിട്ടും ഒരു പുരോഗതിയും കാണിക്കാത്ത രോഗങ്ങളെയാണ് ഈ കഠിന രോഗങ്ങളെന്ന് പറയുന്നത്. ചിലപ്പോൾ അവ മെച്ചപ്പെടുന്നതായി തോന്നുമെങ്കിലും പിന്നീട് അത് വീണ്ടും വരുന്നു. അത്തരം രോഗങ്ങളെ നേരിടാൻ പ്രയാസമാണ്. ചില ആളുകൾ അതിനെ ധൈര്യത്തോടെ അഭിമുഖീകരിക്കുന്നു. പക്ഷേ അവരുടെ ജീവിതം ആകെ തകരാറിലാകും. പുറത്തിറങ്ങാനോ ജീവിതം ആസ്വദിക്കാനോ കഴിയാതെ വീടുകളിൽ തന്നെ ബന്ധനാവസ്ഥയിലാകുന്നു. അവസാനം അവരുടെ സ്വഭാവം പോലും മാറുന്നു. ഒരിക്കൽ ശുഭാപ്തി വിശ്വാസമുണ്ടായിരുന്ന ആളുകൾ പിന്നീട് അതെല്ലാം നഷ്ടപ്പെട്ട് മ്ലാനവതരായി സംസാരിക്കാതെ ഏകാന്തയിലേക്ക് മാറുന്ന കാഴ്ച കാണാം. കഠിനമായ അസുഖങ്ങൾ ശാരീരികം മാത്രമല്ല, ആത്മീയവും വൈകാരികവുമായ രോഗങ്ങളും ഉണ്ട്. ഉദാഹരണത്തിന് ദാമ്പത്യത്തിലെ പ്രശ്നങ്ങൾ. വിവാഹത്തിന് ശേഷം 10-30 വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും ഒരു ജീവിത പങ്കാളി ഉടനീളം കോപം പ്രകടിപ്പിക്കുന്നത്, അതുപോലെ എപ്പോഴും ദേഷ്യപ്പെടുന്നതെല്ലാം ഒരു പരിഹരിക്കപ്പെടാത്ത വൈരുദ്ധ്യമായി നിലനിൽക്കുന്നു. ആത്മീയ രോഗങ്ങളുമുണ്ട്. പതിറ്റാണ്ടുകളായി ഒരു വിശ്വാസിയാണെങ്കിലും വലിയ പുരോഗതിയൊന്നുമില്ലാതെ ജീവിക്കുന്നവർ. ഇവയെല്ലാം പിടിവാശിയുള്ള രോഗങ്ങളാണ്, ഭയാനകവുമാണ്. 38 വർഷമായി തളർവാദം പിടിച്ച് ബെത്സായിദയിലെ ഒരു കുളത്തിനരികിൽ കിടന്ന വ്യക്തിയുടെ കഥ സുവിശേഷത്തിലുണ്ട്. അതുപോലെ 12 വർഷത്തോളം രക്തസ്രാവം മൂലം കഷ്ടപ്പെട്ട ഒരു സ്ത്രീയുടെ കഥയുണ്ട്. ഇന്നത്തെ സുവിശേഷത്തിൽ 18 വർഷമായി കൂനിപ്പോയ ഒരു സ്ത്രീയുടെ കഥയാണ്. അവൾക്ക് നിവർന്നു നിൽക്കാൻ കഴിയുന്നില്ല. അവളുടെ ലോകം മുഴുവനും ഈ ദൗർബല്യത്താൽ പരിമിതപ്പെട്ടിരിക്കുന്നു. മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ അവരുടെ കണ്ണുകളിലേക്ക് നോക്കാൻ കഴിയാതെ കൂനിപ്പോകുന്ന ആ അവസ്ഥയെ ഒന്ന് സങ്കല്പിക്കാൻ കഴിയുമോ? അവളെ കണ്ടപ്പോൾ യേശുവിന് അവളോട് അനുകമ്പ തോന്നി. അവൻ അവളെ സുഖപ്പെടുത്തി. സുഖം പ്രാപിച്ച ആ സ്ത്രീ ദൈവത്തെ സ്തുതിച്ചും മഹത്വപ്പെടുത്തിക്കൊണ്ടും അവൻ്റെ മഹത്തായ സമ്മാനത്തോട് ഉടൻ പ്രതികരിച്ചു. ഈ സൗഖ്യം നേരിൽ കണ്ട ജനങ്ങൾ പലരും അത്ഭുതപ്പെട്ടു. എന്നാൽ ഒരാൾ, അതായത് പ്രാദേശിക സിനഗോഗിൻ്റെ നേതാവ്, അതിനെതിരായിട്ട് ശബ്ദിക്കുന്നു. അയാളെ സംബന്ധിച്ചിടത്തോളം സാബത്ത് ദിവസം ഈ രോഗശാന്തി നൽകിയത് ശരിയായില്ല. ആ സ്ത്രീയുടെ ജീവനേക്കാളും അയാൾക്ക് പ്രധാനം സാബത്ത് നിയമമായിരുന്നു. അവൻ യേശുവിനോട് ഇത് തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട്. യേശു അയാളോട് പരുഷമായി തന്നെ പ്രതികരിച്ചു. അവനെ കപടനാട്യക്കാരൻ എന്ന് വിളിച്ചു. യേശുവിനെ സംബന്ധിച്ചിടത്തോളം ആളുകൾ സാധാരണയായി സാബത്ത് ദിവസം ചെയ്യുന്ന ബിസിനസ് പ്രവർത്തനങ്ങളെക്കാളും വീട്ടുജോലികളെക്കാളും പ്രധാനമാണ്
ഒരു വ്യക്തിക്ക് സൗഖ്യം നൽകുക എന്നത്. അവൻ്റെ വാക്കുകളും പ്രവൃത്തികളും കണ്ട് ജനക്കൂട്ടം കൈകൊട്ടി. നമുക്കെല്ലാവർക്കും ചുമക്കാൻ ഭാരങ്ങളുണ്ട്. ജീവിതത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങൾ, അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുക, വ്യക്തിബന്ധങ്ങൾ തകരുക, ഇതെല്ലാം നമ്മെ തളർത്തുന്ന നിരവധി സാഹചര്യങ്ങളാണ്. ഈ സ്ത്രീയെപ്പോലെ നമുക്കും ചിലപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ പോകാൻ മടിയുണ്ടായിരുന്നിരിക്കും. എങ്കിലും ജീവിതത്തിലെ നമ്മുടെ ദൗർഭാഗ്യകരമായ സാഹചര്യം കാരണം മറ്റുള്ളവർ നമ്മെ അവഗണിക്കുകയോ പരിഹസിക്കുകയോ ചെയ്താലും, യേശു അവളോട് ചെയ്ത മനോഹരമായ പ്രവൃത്തിയാൽ നമുക്ക് ആശ്വസിക്കാം. നമ്മുടെ ഭാരമെല്ലാം യേശുവിൻ്റെ കാൽപാദത്തിങ്കിൽ ഇറക്കി വയ്ക്കാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ, CSSR ഫ്രം കേരള.